പിന്നെ എസ് എഫ് ഐ നടത്തുന്ന സമരത്തിന് എസ് എഫ് ഐയുടെ സമരത്തിന് മാന്യത ഉണ്ടാകുമെന്നുള്ളത് കേരളത്തിലെ പോലീസുകാർക്ക് അറിയാം. തരൂർ മാന്യനാണ്, ഒരു അന്തസ്സുണ്ട്. ആർ എസ് എസിനെ സംരക്ഷിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയ ആളാണ് ഇതിന്റെ ആങ്കർ ശ്രീ മഞ്ജുഷ്. ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരമുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കാമായിരുന്നു. ചോദിച്ച ഒരു ചോദ്യത്തിനും ഉത്തരവും പറയുകയില്ല. എന്നെ കഷ്ടല്ലേ. എന്നിട്ട് ആങ്കറെ കുറ്റം പറയാ. എനിക്ക് വേണ്ട. വാസ്തവം വാസ്തവം, അവരെ കൊണ്ട് ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. കേട്ടാ, പിള്ളാരല്ലേ. യു ഡി എഫ് സർക്കാരിന്റെ ഭരണകാലത്ത് പോലും രക്താശത്തിന്റെ പേരിൽ മാത്രമാണ് എസ് എഫ് ഐ പഠിപ്പ് മുടക്കിയിട്ടുള്ളത്. അത്രയും വേണോ? വേണം. കുറച്ച് കടുപ്പത്തി രക്താശത്തിന്റെ പേരിൽ മാത്രമാണ് എസ് എഫ് ഐ പഠിപ്പ് മുടക്കിയിട്ടുള്ളത്. അല്ലാതെ പഠിപ്പ് മുടക്ക് ആദ്യ സമരമാക്കിയ സംഘടനയല്ല എസ് എഫ് ഐ. ഇവന്റെ കോമഡി കണ്ട ചിരിച്ച് പൊങ്കാലയിട്ട് അടിച്ചു കൊല്ലാൻ തോന്നുന്നു. മിണ്ടരുത്. ആദ്യം അദ്ദേഹം പറയുന്ന കാര്യങ്ങളെ കുറിച്ച് ശരിയായ നിലയിൽ പരിശോധിച്ചിട്ട് മാത്രമേ എനിക്ക് അഭിപ്രായം പറയാൻ പറ്റൂ. അഫ്സലെ, കണ്ണൂർ വി സി എങ്ങനെയാ പുറത്തു പോയത്? എവിടെ നിന്ന് കൊടുത്ത ലിസ്റ്റ് അനുസരിച്ചായിരുന്നു കണ്ണൂർ വി സി പുറത്തു പോയത്? വേറെ ചർച്ച നടത്താം എങ്കിൽ ആ വിഷയം ചർച്ച ചെയ്യാം. ചർച്ച വേണ്ട, ചർച്ച വേണം. കണ്ണൂർ വി സി പുറത്തു പോയത് ഗവർണർ എന്ന് പറയുന്ന ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ, ഓടാൻ പറ്റുമോ? പിന്നെന്താ? കോൺഗ്രസ്സുകാരനെ ആർ എസ് എസ് എടുത്തു, ആങ്കറെ ആർ എസ് എസ് എടുത്തു, വഴിയെ പോകുന്ന എല്ലാരെയും നിങ്ങളിപ്പോ ശാഖയിൽ ചേർത്ത് ആർ എസ് എസ്കാരാക്കി കൊണ്ടിരിക്കുകയാണ്. എന്റെ സ്വന്തം തന്തയും സാക്ഷാൽ ദൈവവും കൂടി ഇറങ്ങി വന്നാലും ഞാൻ നന്നാവില്ല. ഇപ്പൊ 50%-ലധികം സയൻസ് സീറ്റുകൾ പോലും ഒഴിഞ്ഞടക്കുന്ന അവസ്ഥയാണ് കേരളത്തിലെ ക്യാമ്പസുകളിലുള്ളത്. പിന്നീട് വരെ അവസരം കിട്ടി പഠിക്കണമെന്നും രക്ഷപ്പെടണമെന്നും ഉള്ളവരൊക്കെ കേരളം വിട്ട് നാട് വിട്ട് എവിടെയൊക്കെ പോയി കഴിഞ്ഞു. നിങ്ങൾ സംരക്ഷിച്ചാണ് കേരളത്തിന്റെ സർവകലാശാലകളും ക്യാമ്പസുകളും മൊത്തം ഈ അവസ്ഥയിൽ ആയിക്കഴിഞ്ഞത്. നന്നായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇനി കുറച്ചും കൂടി സംരക്ഷിച്ചു കഴിഞ്ഞാല് എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറിയെ കുറിച്ച് കഴിഞ്ഞാൽ ക്യാമ്പസുകളിൽ വേറെ ആരും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. എല്ലാം ശരിയായി വരാൻ കുറച്ച് സമയം പിടിക്കും. എസ് എഫ് ഐയുടെ സമര ചരിത്രം അറിയിക്കാനാണല്ലോ നിങ്ങൾ വർഷാവർഷം ഒരു കട്ടിലിൽ കിടക്കുന്ന മനുഷ്യന്റെ ചുറ്റും ചെന്ന് നിന്ന് തിരുവാതിര കളി നടത്തുന്നത്. അഫ്സലെ, ആദ്യം പറഞ്ഞത് എന്താണെന്ന് വ്യക്തമായിട്ട് കേൾക്കുക. നീ ഒന്നും പണയണ്ട, താങ്കൾക്ക് പല കാര്യങ്ങളും മനസ്സിലാവുന്നില്ല. എന്തിനു റിവൈൻഡ് ചെയ്യണം? അവിടെ സമയമൊന്നുമില്ല റിവൈൻഡ് ചെയ്യാൻ. എന്തൊരു കഷ്ടകാലം. ഞാൻ ഉദ്ദേശിച്ചത് വേറെ, ഈ പുല്ലന്മാരുദ്ദേശിച്ചത് വേറെ. പറയുന്ന എല്ലാവരെയും ആർ എസ് എസ്കാരാക്കി മാറ്റുകയാണ് തുടക്കം മുതൽ. ഒരു മനുഷ്യനെ ഇറക്കി വിട്ടു അപമാനിച്ചിട്ട് ഞാൻ തിരിച്ചു വരും. വെല്ലുവിളിക്കുന്നു.